എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററായ ബേസിക് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മാറ്ററിന്റെ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ ഇക്വേഷനെ കുറിച്ചാണ്. ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സിങ്ക്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടെ ചേരുമ്പോഴത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സിങ്ക് എന്നിട്ട് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടെ ചേർന്നാൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും കിട്ടും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? സിങ്ക് ക്ലോറൈഡ് ഹൈഡ്രജൻ. വാട്ട് ആർ ഫോംഡ് ആസ് ദ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? എന്തൊക്കെ? സിങ്ക് ക്ലോറൈഡ് ക്ലോറൈഡ് ഹൈഡ്രജൻ. ഓക്കെ, ഇതില് ഇതിനെ നമുക്ക് റിയാക്റ്റൻസ് എന്ന് പറയാം. ഏതൊക്കെ തമ്മിലാണോ ചേരുന്നത് അതിനെ നമുക്ക് എന്തോന്ന് പറയാം, റിയാക്റ്റൻസ്. പിന്നെ റിയാക്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ഇതെന്തായിരിക്കും? പ്രോഡക്ട്സ്. എന്തായിരിക്കും? പ്രോഡക്ട്സ്. ഇത് പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പൊ ഇത് റിയാക്റ്റൻസ്, ഇത് പ്രോഡക്ട്സ്. അപ്പൊ റിയാക്റ്റൻസ് ഏതൊക്കെയാണ് പറഞ്ഞത്? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും. റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ഇവിടെ എന്താ എഴുതാം? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും. ഇതിലെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് വരുന്നത്? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ. ഇവിടെ എന്താ എഴുതാം? സിങ്ക് ക്ലോറൈഡ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇങ്ങനെ ഈ രീതിക്ക് സിംബൽസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നതിനെ എന്തോന്ന് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയും. ഇങ്ങനെ സിംബൽസ് ഉപയോഗിച്ച് എഴുതുന്നതിനെ കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയും. എന്താ പറയും? കെമിക്കൽ ഇക്വേഷൻസ്. കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയും. ഇതില് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ അതിനെ അടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇവിടെ നോക്ക്, താഴെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, ദ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ ഈ ഭാഗം ഫസ്റ്റ് റിയാക്റ്റൻസ് എന്ന് പറയും. അതിൽ നിന്ന് കിട്ടുന്നതിന് എന്തെന്ന് പറയും? പ്രോഡക്ട്സ് എന്ന് പറയും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇതെന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇത് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. അപ്പൊ ദ സബ്സ്റ്റൻസസ് ടേക്കിംഗ് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ആർ കാൾഡ് റിയാക്റ്റൻസ്. കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസ് അതിന് എന്തെന്ന് പറയും? റിയാക്റ്റൻസ് എന്ന് പറയും. എന്ന് പറയും? റിയാക്റ്റൻസ്. സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ റിയാക്ഷൻ ആർ കാൾഡ് പ്രോഡക്റ്റ്. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിന് എന്തെന്ന് പറയും? പ്രോഡക്ട്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കുമാണ്. അപ്പൊ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? സിങ്ക് ക്ലോറൈഡ് ഹൈഡ്രജനുമാണ്. ക്ലിയർ ആയോ? ഇവിടെ ഒരു താഴെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ, ആറ്റം ദ നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻസിന്റെയും പ്രോഡക്റ്റിന്റെയും നമ്പർ ഓഫ് ആറ്റംസ് എഴുതാനാണ്. ആദ്യത്തത് സിങ്ക്. ദാ ആദ്യത്തെ റിയാക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ സിങ്ക് എത്രയുണ്ട്? ഒന്ന്. അതാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രോഡക്റ്റില് സിങ്ക് എത്രയുണ്ട്? അതും ഒന്ന്. അടുത്ത് ഹൈഡ്രജൻ. റിയാക്റ്റൻസിൽ ഹൈഡ്രജൻ എത്രയുണ്ട്? ഒന്ന്. പ്രോഡക്റ്റില് ഹൈഡ്രജൻ എത്രയുണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അടുത്ത് ക്ലോറിൻ. റിയാക്റ്റൻസിൽ ക്ലോറിൻ എത്രയുണ്ട്? ഇവിടെ ഒന്നേ ഉള്ളൂ. പ്രോഡക്ട്സിൽ രണ്ടെണ്ണം ഉണ്ട്. ക്ലിയർ ആയോ? ഇതാണ് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു. അടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കോ, അടുത്ത് ഇവിടെ തന്നിരിക്കുന്നത് ഈ ഇക്വേഷൻസ്. സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഇവിടെ നോക്ക്, ഈ ചാർട്ടിൽ നോക്ക്, ഇതല്ലേ റിയാക്റ്റൻസിനും പ്രോഡക്ട്സിനും തമ്മിലുള്ള വ്യത്യാസം. നോക്ക്, ഇവിടെ സിങ്ക്, ഇവിടെ എത്രയുണ്ട്? റിയാക്റ്റൻസിൽ ഇത് റിയാക്റ്റൻസ്, റിയാക്റ്റൻസ് ഇത് പ്രോഡക്റ്റ്, പ്രോഡക്ട്സ്. അപ്പൊ ഇതില് സിങ്ക്, റിയാക്റ്റൻസിൽ സിങ്ക് ഒന്നുണ്ട്, പ്രോഡക്റ്റില് സിങ്ക് ഒന്ന് തന്നെ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതില് ഹൈഡ്രജൻ വരുമ്പോഴത്തേക്ക് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? എത്ര ഹൈഡ്രജന്റെ ആറ്റം ഉണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കണെന്ന്. ഇവിടുത്തെ 2 molecules, ഇവിടെ 2 hydrochloric ആസിഡ് ഉണ്ട്. ഇതില് രണ്ടില് ഈ രണ്ടും ഇവിടുത്തെ ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ എത്രയാണ് വരുന്നത്? ഇവിടെ ഹൈഡ്രജൻ 2 × 1, എത്ര ആറ്റം വരും? 2. ആ 2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിയാക്റ്റൻസിൽ ഹൈഡ്രജൻ എത്രയുണ്ട്? 2 ഉണ്ട്. അതുപോലെ പ്രോഡക്ട്സിൽ ഹൈഡ്രജൻ എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോറിൻ ഇവിടെ വരുമ്പോഴത്തേക്ക് റിയാക്റ്റൻസിൽ ക്ലോറിൻ എത്ര വരും?
ഫോറിന് എത്ര ആറ്റം ഉണ്ട്? 2 × 1 2, അവിടെ 2 ആണ്. അടുത്ത് പ്രോഡക്റ്റിൽ വരുമ്പോഴും 2. അപ്പോ ഇതെല്ലാം റിയാക്റ്റൻസും പ്രോഡക്റ്റിലെ ആറ്റംസ് ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തന്നെയല്ല, നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇതില് റിയാക്റ്റൻസിൽ വന്നിരിക്കുന്ന ആറ്റംസും പ്രോഡക്റ്റിൽ വന്നിരിക്കുന്ന ആറ്റംസും ഈക്വൽ ആണ്. വെൻ എ കെമിക്കൽ ഇക്വേഷൻ ഈസ് റിട്ടൺ ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം കൈൻഡ് ഓൺ ദ സൈഡ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രോഡക്റ്റ് ഷുഡ് ബി ഈക്വൽ. ദിസ് ടൈപ്പ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് ഈ കാൾഡ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഇക്വേഷൻസിന് എന്താ പറയും? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ഓക്കെ, അതായത് റിയാക്റ്റൻസിൽ വരുന്ന ആറ്റംസും പ്രോഡക്റ്റിൽ വരുന്ന ആറ്റംസും ഒരുപോലെ. ഇപ്പൊ സിങ്ക് ആണെങ്കിൽ റിയാക്റ്റൻസിലും സിങ്ക് തുല്യമായിരിക്കണം, പ്രോഡക്റ്റിലും സിങ്കിന്റെ ആറ്റം തുല്യമായിരിക്കണം. അതേതായാലും റിയാക്റ്റൻസിൽ വരുന്ന ഓരോന്നിന്റെ ആറ്റവും പ്രോഡക്റ്റ്സിൽ വരുന്ന ഓരോന്നിന്റെ ആറ്റവും സെയിം ആയി വന്നാൽ അതിനെന്തോന്ന് പറയും? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയും. ക്ലിയർ ആയോ? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻസ് ഉണ്ടല്ലോ, സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. രണ്ടാമത് നമ്മൾ അതേ ഇക്വേഷൻസ് എങ്ങനെയാണ് എഴുതിയത്? സിങ്ക് പ്ലസ് 2HCl സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2. ആദ്യത്തേതില് റിയാക്റ്റൻസും പ്രോഡക്റ്റിലെ ആറ്റങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തതില് റിയാക്റ്റൻസിലെയും പ്രോഡക്റ്റിലെയും ആറ്റങ്ങൾ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ബാലൻസ്ഡ് ഇക്വേഷൻ ഏതാണ്? ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മളത് ബാലൻസ്ഡ് ആക്കി മാറ്റണം. ഇത് തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? നോക്കൂ, ഇവിടെ റൈറ്റ് ഡൗൺ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ദ ടേബിൾ. ആദ്യത്തത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് കാർബൺ പ്ലസ് ഓക്സിജൻ. കാർബണും ഓക്സിജനും ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? കാർബൺ, ഓക്സിജൻ. പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് നമുക്കിത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ എന്ന് നോക്കാം. ഇവിടെ എത്ര കാർബണിന്റെ ഒരാറ്റം, ഇവിടെയും കാർബണിന്റെ ഒരാറ്റം. ഇവിടെ ഓക്സിജന്റെ രണ്ടാറ്റം, ഇവിടെയും ഓക്സിജന്റെ രണ്ടാറ്റം. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അടുത്ത് നോക്കാം, അടുത്തതില് ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചേരുമ്പോഴത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നു. അപ്പൊ ഇതില് റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനും. റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ക്ലോറിൻ. ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്തോന്നാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അടുത്ത് ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജന്റെ രണ്ടാറ്റം ഉണ്ട്, ഇവിടെ ഹൈഡ്രജന്റെ രണ്ടാറ്റം ഉണ്ട്. ഇവിടെ ക്ലോറിന്റെ രണ്ടാറ്റം ഉണ്ട്, ഇവിടെയും ക്ലോറിന്റെ രണ്ടാറ്റം. തന്നെല്ലോ, രണ്ട് മോളിക്കൂളും പിന്നെ ഇവിടുത്തെ ഒന്ന്, 2 × 1 ക്ലോറിന്റെ രണ്ടാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതും ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അടുത്ത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്താണ് ഉണ്ടാകുന്നത്? വാട്ടർ. അപ്പൊ ഇതിലെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതിലുണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണ്? വാട്ടർ. ക്ലിയർ ആയോ? ഇനി ഇത് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നോക്കാം. ഇവിടെ ഹൈഡ്രജന്റെ എത്ര ആറ്റംസ് ഉണ്ട്? ഈ രണ്ട്, 2 × 2 4 തന്നല്ലോ. ഇവിടെ അതുപോലെ 2 × 2 4. ഓക്സിജന്റെ രണ്ടാറ്റം ഇവിടെ ഈ 2 × 1 കൂടെ ചേർന്ന് 2. ഇവിടെ ഓക്സിജന്റെ രണ്ടാറ്റം, ഇവിടെ ഓക്സിജന്റെ രണ്ടാറ്റം. അപ്പൊ ഈ 3 ഇക്വേഷൻസും എന്താണ്? ബാലൻസ്ഡ് ഇക്വേഷൻസ് ആണ്. ഇത് അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലാത്തവയെ നമ്മളടുത്ത് ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തത് നമുക്ക് എഴുതാം, മെഗ്നീഷ്യം Mg+O2 gives MgO എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ ഇല്ലെന്ന് നമുക്ക് നോക്കാം.
ഇവിടെ മെഗ്നീഷ്യത്തിന്റെ ഒരാറ്റം, ഇവിടെയും മെഗ്നീഷ്യത്തിന്റെ ഒരാറ്റം, മെഗ്നീഷ്യത്തിന്റെ ഒരാറ്റം, മെഗ്നീഷ്യത്തിന്റെ ഒരാറ്റം. ഇവിടെ ഓക്സിജന്റെ രണ്ടാറ്റം ഉണ്ട്, ഇവിടെ ഓക്സിജന്റെ ഒരാറ്റമേ ഉള്ളൂ. അപ്പൊ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? അല്ല, ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. നമുക്ക് ഈ ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലാത്തവയെ ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കാൻ നമുക്ക് മോളിക്യൂൾസ് മാത്രമേ മാറ്റാൻ പറ്റൂ. മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലേ, ഇതിന്റെ ഈ ഭാഗത്തുണ്ടാകുന്ന, ഈ സൈഡിലുണ്ടാകുന്ന മോളിക്യൂൾസ് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റൂ. മോളിക്യൂൾസിന് മാത്രം, മോളിക്യൂൾസിന് മാത്രം നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റൂ, അല്ലാതെ വേറെ ഒന്നിനും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഇവിടെ ഈ ഓയുടെ താഴെ ട്യൂ വന്നിട്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിലും ഇടാൻ പറ്റില്ല. അപ്പൊ മോളിക്യൂൾസ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓക്സിജന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ ചേഞ്ചസ് ഉണ്ടായി. അപ്പൊ ഓക്സിജന്റെ എത്ര ആറ്റം? ഇവിടെ രണ്ടാറ്റം ഉണ്ട്, ഇവിടെ ഒരാറ്റമേ ഉള്ളൂ. നമുക്കൊരു ട്യൂ ഇവിടെ കൊടുത്തു. ട്യൂ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പൊ ഓക്സിജന്റെ എത്ര ആറ്റമായി? രണ്ടാറ്റമായി. മെഗ്നീഷ്യം വീണ്ടും എന്തോന്ന് ചേഞ്ച് ആയില്ലേ? മെഗ്നീഷ്യത്തിന്റെ രണ്ടാറ്റം ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്യൂ കൂടെ കൊടുക്കുമ്പോൾ ഇത് ബാലൻസ്ഡ് ആവും, ആയില്ലേ? ഇപ്പൊ മെഗ്നീഷ്യത്തിന്റെ രണ്ടാറ്റം ഇവിടെയായി, മെഗ്നീഷ്യത്തിന്റെ രണ്ടാറ്റം ഇവിടെയോ ആയി. ഇവിടെ ഓക്സിജന്റെ രണ്ടാറ്റം, ഓക്സിജന്റെ രണ്ടാറ്റം. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയില്ലേ? അപ്പൊ ഒന്നാമത്തത് എങ്ങനെ എഴുതാം? 2Mg + O2 = 2MgO. അടുത്ത രണ്ടാമത്തത് NaOH + H2SO4 ഗീസ് എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? Na2SO4 + H2O. നമുക്ക് നോക്കാം, ഇവിടെ എന്നെ എത്ര? ഇവിടെ ഒന്നേ ഉള്ളൂ. ഇത് റിയാക്റ്റൻസ്, അത് പ്രത്യേകം പറയണ്ടല്ലോ. ഇത് പ്രോഡക്ട്സ്. ഈ റിയാക്റ്റൻസില് എന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നേ ഉള്ളൂ, ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ട് ആറ്റം ഉണ്ട്. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്യൂ കൊടുത്താലും, ട്യൂ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ചേഞ്ചസ് വരില്ലേ? ഇപ്പൊ ഇവിടെ നോക്കാം, ഇപ്പൊ എന്നെ ഈക്വലായി. അടുത്ത ഓക്സിജന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ഇപ്പൊ രണ്ട് ഓക്സിജൻ ആയി, പിന്നെതാ ഇവിടെ ഒരു നാല് ഓക്സിജൻ, മൊത്തം ആറ് ഓക്സിജൻ. ഇവിടെ വരുമ്പോഴത്തേക്കോ ഇത് രണ്ട്, ഇവിടെ ഒന്ന്, അഞ്ചായുള്ളൂ. അപ്പൊ നമുക്കിവിടെ ഒരു ടൂ കൂടെ കൊടുക്കുമ്പോ ഓക്സിജന്റെ കേസ് ക്ലിയർ ആയില്ലേ? ആറ് ഓക്സിജൻ ഇവിടെ, ആറ് ഓക്സിജനായി ഇവിടെ, ആറ് ഓക്സിജനായി. ഇനി ഹൈഡ്രജൻ കേസ് എടുത്തു നോക്ക്, ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, നാല് ഹൈഡ്രജനായി. ഇപ്പുറം വരുമ്പോഴത്തേക്ക് രണ്ട്, രണ്ട്, നാല്. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി ആറിൽ മാത്രം വ്യത്യാസമുണ്ട് സൾഫറിൽ. ഇവിടെ എത്ര സൾഫറ്? ഒരു സൾഫർ. ഇവിടെ വന്നിട്ട് ഒരു സൾഫർ. അപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പൊ ഏതൊക്കെ വരുന്നത്? 2NaOH + H2SO4 = Na2SO4 + 2H2O. അപ്പൊ എവിടേക്കാണ് നമ്മൾ കൊടുത്തത്? ഇവിടെ ഒരു ടു കൊടുത്ത്, ഇവിടെ ഒരു ടു കൊടുത്ത്. അപ്പൊ ഈക്വൽ ആയില്ലേ? എന്നെ ഇപ്പൊ എത്ര ആയി? രണ്ടായി. ഓക്സിജൻ എത്ര ആയി? ഇവിടെ ഒന്ന്, ഇവിടെ രണ്ട്, രണ്ട് നാല്, നാല് രണ്ട് ആറ്. ഇപ്പുറവും ഓക്സിജൻ രണ്ട്, നാല് രണ്ട് ആറ്. അടുത്ത് ഹൈഡ്രജൻ, ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, നാല് ഹൈഡ്രജൻ. ഇവിടെ രണ്ട്, രണ്ട്, നാല് ഹൈഡ്രജനായി. സൾഫർ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയല്ലോ. അടുത്തിന് മൂന്നാമത്തത്. മൂന്നാമത്തതില് N2 + H2 = NH3 എന്നാണ്. ആദ്യം തന്നെ എടുക്കുമ്പോ നമുക്കറിയാം N2 എത്ര? നൈട്രജൻ ഇവിടെ രണ്ട്, ഇവിടെ ഒന്നേ ഉള്ളു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടു കൊടുക്കാം. അപ്പൊ രണ്ടെണ്ണം ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ നൈട്രജന്റെ രണ്ടായി, ഇവിടെ ടു ആയി. റിയാക്റ്റൻസിലും പ്രോഡക്റ്റിലും ഈക്വലായി. നൈട്രജൻ രണ്ട്, രണ്ട്. അടുത്ത് ഹൈഡ്രജൻ ഇവിടെ രണ്ട്, ഇവിടെ ഒരു മൂന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ വ്യത്യാസമായില്ലേ? അപ്പൊ നമുക്കിവിടെ ഒരു ടു കൊടുത്തു നോക്കാം.
ഇപ്പൊ ഹൈഡ്രജൻ എത്രയായി? 2 × 2 = 4 ആയി. ഇവിടെ ഹൈഡ്രജൻ 2 × 3 എത്രയായി? 6 ആയി. അപ്പൊ നമുക്ക് ഇവിടെ 2 കൊടുത്താൽ ശരിയാവില്ല. 3 ആണെങ്കിലോ? 3 × 2 = 6. അപ്പൊ ഇവിടെയും 3 × 2 = 6. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തത്? ഏതൊക്കെയാണ് കൊടുത്തത്? ഒരു 3 കൊടുത്ത് ഒരു 2 കൊടുത്തു. ഓക്കെ, അതൊക്കെ ഈ ഒരു 3 ഒരു 2 ബാലൻസ്ഡ് ആയില്ലേ. അപ്പൊ N2 + 3H2 gives 2NH3. at the fourth H2O2 gives H2O + O2. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ 2, ഇവിടെ ഹൈഡ്രജൻ 2, അത് ക്ലിയർ ആയി. ഇവിടെ ഓക്സിജൻ 2, ഇവിടെ എത്ര ഓക്സിജൻ? 1 ഇവിടെ, 1 ഇവിടെ, 2 രണ്ട് 3 ആയി. അപ്പൊ അത് ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 2 കൊടുത്താലോ? ഇവിടെ 2 കൊടുക്കും. അപ്പൊ എത്രയായി? 2 × 2 = 4. 4 ആ. ഇവിടെ വന്നപ്പോഴത്തേക്ക് 2 ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു 2 കൂടെ കൊടുക്കാം. അപ്പൊ എത്രയായി? ഹൈഡ്രജൻ ഇവിടെ 4 ആയി, റിയാക്റ്റൻസിൽ 4 ആയി, ഇവിടെ വരുന്നപ്പോഴത്തേക്ക് 4 ആയി. 4 ആയില്ലേ? 2 × 2 = 4. അടുത്ത ഓക്സിജന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 × 2 = 4 ആയി. ഇവിടെ 2, ഇവിടെ 2. ഓക്കെ, ക്ലിയർ ആയില്ലേ? 4 ആയല്ലോ. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയില്ലേ. അപ്പോ റിയാക്റ്റൻസിലെയും പ്രോഡക്റ്റിലെയും ആറ്റംസ് ഒരുപോലെ ആയി വരികയാണെങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ എന്താവുള്ളൂ, ബാലൻസ്ഡ് ഇക്വേഷൻ ആവുകയുള്ളൂ. മനസ്സിലായോ? നമുക്ക് മോളിക്യൂൾസ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയോ? അപ്പോ ഇന്നത്തെ ഈ നമ്മൾ ഈ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. താങ്ക് യു.